തിരുവനന്തപുരത്ത് വിൽപ്പനയ്ക്കുള്ള ഒരു കിഡിലൻ സ്മാർട്ട് ഹൗസ് ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. കറണ്ട് ബില്ല് പകുതിയിൽ താഴെ കുറയ്ക്കാനായി സോളാർ അടക്കമുള്ള അത്യാധുനിക ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുള്ള ഒരു കിഡിലൻ വീട്. ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തതും ഈ വീടിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോ സാറ് വീടിനെ കുറിച്ച് സാറിന് പറയാവുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. ഹായ്, എന്റെ പേര് ബൈജു പ്രഭാകരൻ. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീട് ആദ്യം മുതൽ പൂർണ്ണ മേൽനോട്ടത്തിൽ പണിത് ഈ കാണുന്ന വിധത്തിൽ പൂർത്തിയാക്കിയ ഈ വീടിന്റെ ഓണറായിട്ടുള്ള ബഹുമാനപ്പെട്ട ബൈജു പ്രഭാകരൻ എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയർ അദ്ദേഹം ഈ വീടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയ്ക്കകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ ഒന്ന് കാണുക. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററിനകത്ത് മാത്രം ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്നൊരു ലൊക്കേഷനാണിത്. കൃത്യമായി പറഞ്ഞാൽ തിരുമല കുണ്ടമൻ കടവിനടുത്തായിട്ട് ശങ്കരൻ നായർ റോഡ് എന്ന് പറഞ്ഞിട്ട് വളരെ പോഷായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ഈ ശങ്കരൻ നായർ റോഡിലാണ് ഈ വീടുള്ളത്. 3.5 സെന്റ് സ്ഥലം, 1500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകൾ എന്നിവ അടങ്ങുന്ന ഈ വീട് ഒരുപാട് സവിശേഷതകളുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിന്റെ എലിവേഷൻ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മോഡേൺ രീതിയിലുള്ള ഒരു കോണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നേരിട്ട് വന്ന് കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളെ പെട്ടെന്ന് ഈ ഒരു എലിവേഷൻ, ഈ ഒരു ഡിസൈൻ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. പരമാവധി സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും നമുക്ക് ചെടികളും മറ്റുമൊക്കെ വച്ചു പിടിപ്പിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. അത് തികച്ചും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളിതിൻ്റെ ചുറ്റിനും നടന്നു നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഈ വീടിന് ചുറ്റിനുമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് വീടിനെ ചുറ്റിനും ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല, വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമുക്കൊരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് സറൗണ്ടിങ്സിൽ നമുക്കുണ്ട്. ഒപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഗ്യാസ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതാണ് വീടിന്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. സ്പേഷ്യസ് ആണ്. ടൈലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ടൈൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ ടൈല് ഉഡൻ കളറ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കൊരു ഉഡൻ ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട് അത്. എന്തായാലും ഫ്രണ്ടിലേക്ക് കാണുന്ന തടിയെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കുഡിലാണ്. നല്ല ക്വാളിറ്റി തടികളാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. തേക്കുട്ട് കൂടാതെ പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവ്, ആഞ്ഞിലി എന്നീ തടികൾ കൂടിയാണ്. വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ ഈ കാണുന്ന ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ ലിവിങ് ഏരിയക്കകത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു സോഫ ഇടാം. അതിനി ഏത് മോഡലാണെങ്കിലും ഇടാം. കോർണർ ടൈപ്പ് ആണെങ്കിലും ഏത് ടൈപ്പ് സോഫയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സ്പേഷ്യസ് ആണ്. പിന്നെ ഈ ടി വി യൂണിറ്റ് 50, 60, 70 ഇഞ്ച് ടി വി ആണെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. അത്രയും വലിയൊരു ടി വി യൂണിറ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പല്ലിയും പാറ്റയും ഒക്കെ ഫോൾ സീലിംഗിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുള്ളൊരു പരാതി പൊതുവേ ഉണ്ട്. ഇവിടെ ഈ ഒരു വീട് ചെയ്ത സമയത്ത് അതുപോലും പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സീലിംഗ് കംപ്ലീറ്റ് ജിപ്സം ബോർഡ് വർക്കാണ്. പക്ഷെ അത് വളരെ ക്ലോസ് ചെയ്ത രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വല കെട്ടുമെന്നോ അല്ലെങ്കിൽ പല്ലിയും പാറ്റയും ഒക്കെ കയറിയിരിക്കും എന്നുള്ള പേടിയും വേണ്ട. അങ്ങനെ വളരെ കരുതലോട് കൂടിയിട്ടാണ് ഇവിടെ ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നെ കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കിച്ചണാണ്. സ്പേഷ്യസ് ആണ്. ഒരു മോഡേൺ ആയിട്ടുള്ള, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചണാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനവും ഉണ്ട്. അപ്പോൾ കിച്ചൺ എന്തൊക്കെ പറഞ്ഞാലും പൊളിയായി. എനിക്ക് ഭയങ്കരമായിട്ട് കിച്ചൺ ഇഷ്ടപ്പെട്ടു.
പിന്നെ ബെഡ്റൂം, സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഈ വാർഡ്രോബ്സ് ഉൾപ്പെടെയുള്ളവ ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ്സ് ആണെങ്കിലും ഒരു രക്ഷയുമില്ല, അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത്ര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് സംവിധാനമൊക്കെ അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്പേസ് മാനേജ്മെന്റ് എടുത്തു പറയണം, ഒരു സ്പേസ് പോലും വേസ്റ്റ് ആക്കാതെ മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഈ കാണുന്ന ലിവിംഗ് ഡൈനിങ് ഏരിയ, കിച്ചൺ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, സിറ്റ് ഔട്ട് എന്നീ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ സാമാന്യ തെറ്റില്ലാത്തൊരു ഹാൾ സ്പേസ് വന്നിട്ടുണ്ട്. വലിയ ഹാളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റില്ലാത്തൊരു ഹാൾ സ്പേസ് ഉണ്ട്. പകരം ഈ ഒരു സാധാരണ ഒരു 1500 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു 4 ബെഡ്റൂം എടുക്കുന്നത് കുറവായിരിക്കും അല്ലേ. 3 ബെഡ്റൂമാണ് നോർമലി എടുക്കുക, അപ്പോൾ മുകളിലൊരു ഹാള് കൂടി കിട്ടും. പക്ഷെ ഇവിടെ 4 ബെഡ്റൂം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു റൂമിനെ സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പ്രത്യേക സാഹചര്യങ്ങളിൽ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് ബെഡ്റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി റൂമായിട്ട് യൂസ് ചെയ്യാം. മുകളിലൊരു ഹാളിന് പകരം ഒരു ഫാമിലി റൂം, ഒരു ടി വി യൂണിറ്റ്, ഒരു സോഫ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു ഫാമിലി റൂമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. സോ അത് കസ്റ്റമറിൻ്റെ ചോയ്സിനനുസരിച്ച് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു 4 BHK 1500 സ്ക്വയർ ഫീറ്റിന് ഇതുപോലുള്ള ഫെസിലിറ്റീസിൽ കിട്ടാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ശങ്കരൻ നായർ റോഡിൽ പ്രൈസ് വളരെ കൂടുതലാണ്. പെർ സെൻറ്റിന് 6 മുതൽ 8 ലക്ഷം രൂപയൊക്കെ കൊടുക്കണം ബയർ റോഡിൽ പോലും. കാരണം അത്രയും നല്ല രീതിയിൽ ഇവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വാല്യൂ കൂടിയിട്ടുണ്ട്, കാരണം റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു ബജറ്റിൽ ഇത്രയും സൗകര്യമുള്ളൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രയാസമാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കാരണം ഈ 4 റൂമുകളിൽ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, പകരം നമുക്കതിനെ കോമൺ ബാത്റൂമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ ഒരു ബെഡ്റൂം വളരെ വലുതാണ്, സ്പേഷ്യസ് ആണ്. താഴത്തേതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും താഴെ ഉള്ള ബെഡ്റൂമിലുള്ളത് പോലെ തന്നെ മുകളിലുമുണ്ട്. മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് സ്പേഷ്യസ് ആണ്. ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് മുകളിലത്തെ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് കൂടി കിട്ടും. ബാൽക്കണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അടിപൊളി ബാൽക്കണിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യമുണ്ട്, മാത്രമല്ല നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ബാൽക്കണി അടിപൊളിയായിട്ടുണ്ട്. മുകളിലത്തെ നിലയിലാണ് പിന്നെ 1500 ലിറ്ററിൻ്റെ ഒരു ടാങ്കും പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ സോളാർ പാനൽ സിസ്റ്റം എല്ലാം വെച്ചിട്ടുള്ളത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ മുറ്റത്തായിട്ട് ആണ് നമ്മുടെ ഒരു ടാങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ ഇതും 1500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. അങ്ങനെ 3000 ലിറ്ററിൻ്റെ വാട്ടർ സ്റ്റോറേജ് ഉണ്ട്. കോർപ്പറേഷൻ വാട്ടറാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. സോ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ല, കാരണം 3000 ലിറ്റർ എപ്പോഴും അവിടെ സ്റ്റോക്ക് ഉണ്ടാവുകയും ചെയ്യും. വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് പണിഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന സമയത്ത് ശരിക്കും വളരെയധികം ഇമ്പ്രസ് ആയി, കാരണം വളരെ കാൽക്കുലേഷനോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീട്. ഇപ്പോൾ ഓജോ ഹോംസ് എന്ന് പറയുന്ന ചാനലിനകത്ത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ക്വാളിറ്റിയുള്ള കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാറുള്ളൂ. സോ ഇത് വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 64 ലാക്സ് ആണ്. 64 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഹോം ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. സോ വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 ഡേയ്സ് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുത്ത് പോലും ഈ ഒരു വീട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തതും ഈ വീടിന്റെ ഓണർ എന്ന് പറയുന്നത്. എന്റെ പേര് ബൈജു പ്രഭാകരൻ, ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഞാനൊരു സ്മാർട്ട് ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ഫങ്ഷണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തോഡോളജിയാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, അതായത് ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, അതിൽ മുതൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ പ്രൂഫിങ് സബ്സ്ട്രക്ചറിൽ കൊടുക്കും. അതുപോലെ റൂഫ് ലെവലിൽ എല്ലാ റൂഫ് ഫ്ലോറുകളും കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ LW+ സൂപ്പർ എന്ന് പറയുന്ന വാട്ടർ പ്രൂഫിങ് ഏജൻറ്റ് അഡ്മിക്സ്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ
കോൺക്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം എക്സ്റ്റേണൽ ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ്ങും അതുപോലെയുള്ള കോൺക്രീറ്റ് അറ്റ്മിസ്റ്റർ ഉപയോഗിച്ച് സിമെൻറ്റ് അറ്റ്മിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡാണ്. അടുത്തൊന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിലെല്ലാം സി പി ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ഹോട്ട് വാട്ടറിന് മാത്രമേ കൺസീൽഡ് സി പി സിലൈൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഹോട്ട് വാട്ടറിനും കോൾഡ് വാട്ടറിനും രണ്ടിനും സി പി വി സി ഫിറ്റിങ്സാണ് ഉപയോഗിക്കുന്നത്. സി പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഹോട്ട് വാട്ടറിൻ്റെ ഒരു ബൈപ്പാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പി വി സിക്ക് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതോടൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ഒരു മെത്തഡോളജി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഒന്ന്, റൂഫിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിന് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ലീക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത് അതിൻ്റെ മുകളിലോട്ടുള്ള കോട്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, റൂഫിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ വീടിന് സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് നമ്മളൊരു ഇതിനകത്ത് ഒരു 1 kV സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഓഫ് ഗ്രിഡ് ഒരു സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഈ വീടിനകത്ത് ഒരു 5 BLDC ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പവർ കൺസംപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കിൻ്റെയും അതുപോലെ ഇപ്പോൾ പോളിക്യാബിൻ്റെയും 5 ഫാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 100+ LED ഇതിനകത്ത് ടോട്ടലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 100+ LED പ്ലസ് ഈ 5 നമ്മുടെ BLDC ഫാനും ഇതിൽ ബാക്കപ്പ് ചെയ്യും. ഈ 1 kW ബാക്കപ്പ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ സ്മാർട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ആ ബാറ്ററി ചാർജ് ചെയ്യും, അതിനുശേഷമുള്ള പവർ നമ്മുടെ ഈ അപ്ലയൻസ് ഈ കണക്ട് ചെയ്തിട്ടുള്ള അപ്ലയൻസിൽ യൂസ് ചെയ്യുകയും ചെയ്യും. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ സോളാർ പവർ നമുക്ക് പോകുന്ന സമയത്ത് ഈ ബാറ്ററിയിൽ ചാർജ് ചെയ്തിരിക്കുന്ന പവർ എടുത്ത് അത് നമ്മുടെ ഈ അപ്ലയൻസ് അതായത് ഫാൻ ലൈറ്റ് അങ്ങനെയുള്ളതെല്ലാം അത് ഫംഗ്ഷൻ ചെയ്യും. 50% ബാറ്ററിയുടെ സ്റ്റോറേജിൽ അത് ഫംഗ്ഷൻ ചെയ്യും. 50% നമുക്ക് ഒരു ഇൻവെർട്ടർ എന്നുള്ള ഫംഗ്ഷനിൽ അതിനൊരു എമർജൻസി ബാക്കപ്പായിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കും. അടുത്ത തൊട്ടടുത്ത ദിവസം ആ 50% ലോസ് ആവുന്ന 50% രാവിലെ തന്നെ സോളാർ ബാക്കപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പവർ നോർമലായിട്ടുള്ള പവർ ഫംഗ്ഷൻ വന്നാലും ഇലക്ട്രിസിറ്റിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് കൺസപ്ഷൻ കുറയും ചെയ്യും. അത് പിന്നെ നമ്മുടെ ഹെവി ഇക്വിപ്മെന്റ്സ് ഒന്നും ഫംഗ്ഷൻ ചെയ്യില്ല. അതെല്ലാം നമ്മുടെ ഫിഫ്റ്റി പെർസെന്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ KCV കൺസപ്ഷൻ എടുക്കുള്ളൂ. പകല് ഫുൾ ബാറ്ററി ബാക്കപ്പ് ചാർജ് ആയി കഴിഞ്ഞാൽ ഈ സോളാറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ കണക്ട് ചെയ്തേക്കുന്ന ലോഡെല്ലാം ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇന്റീരിയർ ഒരു നല്ലൊരു കളർ തീമാണ്. ഒന്ന് ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഫോൾ സീലിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ്. വളരെ ലൈറ്റ് കളർഫുൾ ലൈറ്റ്സും കൊടുക്കുമ്പോൾ അതിനൊരു ഡിസഡ്വാൻറ്റേജ് തന്നെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അത് ആ ചെറിയ ചെറിയ ഹോൾസിലൊക്കെ നമ്മുടെ ഇൻസെക്ട്സ് പാറ്റ എൽപ്പല്ലി ചിലന്തി അതൊക്കെ കൂട് വെച്ചിട്ട് പിന്നെ ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹോൾ സീലിംഗ് കൊടുത്ത് ലൈറ്റ് ചെയ്ത് ബൾക്ക് ഹെഡ് കൊടുത്ത് അതിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ എയർഹോൾ നമ്മൾ കൊടുത്തിട്ടില്ല. എയർഹോൾ എന്നുള്ള പ്രൊവിഷൻ ഇല്ല. എയർഹോളിന് പകരം അത് എല്ലാം എക്സോസ്റ്റ് വഴിയാണ് അത് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്റ്റ് വഴി കൺട്രോൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചോദിക്കാൻ ഒരു അഡീഷണൽ പവർ പോകില്ലായിരുന്നു. അത് സോളാർ ബാക്കപ്പിലാണ് അത് ഓടുന്നത്. അപ്പോൾ അത് ഫ്രീ എനർജിയിൽ നമുക്ക് ഹോട്ട് എയർ പോകും. പക്ഷേ നമുക്ക് AC വെക്കുന്ന സമയത്ത് നമ്മൾ എക്സോസ് ഫാന് ഷട്ടർ ടൈപ്പ് എക്സോസ് ഫാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ AC ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി കൺവെൻഷണൽ ആയിട്ടുള്ള എയർഹോൾ അടയ്ക്കുന്നതാണെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് നോർമലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഹോള് അടയ്ക്കുന്നതോടുകൂടി ആ ഹോട്ട് എയർ നമ്മുടെ വീട്ടിനകത്ത് എൻട്രാപ്പായി നിൽക്കുകയാണ്. അതിൽ പോകാനുള്ളൊരു പാത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മളെല്ലാം എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഹോട്ട് വാട്ടറിന് വേണ്ടിയിട്ട്, കാരണം ഗീസറിനാണ് കൂടുതൽ പവർ കൺസപ്ഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ ഒരു 100 L ഒരു സോളാർ വാട്ടർ ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിനകത്തുള്ള ഹോട്ട് വാട്ടറിൻ്റെ ഇഷ്യൂ അതിലൂടെ ഫ്രീ ആയിട്ട് നമുക്ക് സോളാർ എനർജി കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. കിച്ചണിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം നനയുന്നത് കൊണ്ട് നമ്മൾ നോർമലി പ്ലൈവുഡോ MDF മൾട്ടിവുഡോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് MDF ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ PVC ബോർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ PVC ബോർഡിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് മഴ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡാമേജ് ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് ഇതിനകത്തുള്ള ക്യാബിൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹുഡ് ഹോബും ഫാബറിൻ്റെ നല്ലൊരു ബ്രാൻഡ്, ഇന്ത്യൻ ബ്രാൻഡാണ്, നല്ലൊരു ബ്രാൻഡ് ഇൻട്രാഷണൽ ബ്രാൻഡാണ്, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹുഡ് ഹോബും. അതെല്ലാം ഈ ഹോബ് ഇത് ചിമ്മിക്കാണെങ്കിൽ അതിന് ഓട്ടോ ക്ലീനിങ് ഫംഗ്ഷനുള്ള ഒരു ചിമ്മിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് സിങ്ക് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു റെപ്പറ്റഡ് ബ്രാൻഡ് ഫ്രണ്ട്സ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ മുനിസിപ്പാലിറ്റി കണക്ഷനും ടാങ്കിലെ കണക്ഷനും സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതോടൊപ്പം തന്നെ അടുത്ത് പറയേണ്ടത് ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബാസ്കറ്റ് നമ്മൾ ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എൻട്രൻസ് ഡോർ വെച്ചിരിക്കുന്നത് ഒരു 15 യൂറോപ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ 15 വർഷത്തെ വാറണ്ടിയുള്ള ഒരു ലോക്കാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നോർമലി നമ്മൾ ലോക്ക് വെക്കാനായിട്ട് ഈ ഡോറിലെ ഒരു ഹോൾ ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തെ ആ ഡോറിന്റെ ഫ്രെയിം ഷട്ടർ തിക്നെസ് കംപ്ലീറ്റ് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലോക്ക് പുറത്താണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഹാൻഡിൽ വെക്കുന്ന ഈ പോർഷനിൽ സ്ക്രൂസ് ആണ്, നോർമലി സ്ക്രൂ വരും. പക്ഷെ ഇതിൽ സ്ക്രൂസ് ഒന്നും വരത്തില്ല. അപ്പൊ ഇത് നോർമലി ലോക്ക് പൊളിച്ച് ഒരു തെഫ്റ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കമ്പനി ഇതിന് 15 വർഷത്തെ വാറണ്ടി തരുന്നത്. അതോടൊപ്പം തന്നെ ഒരു തെഫ്റ്റ് ഇൻഷുറൻസ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയുടെ തെഫ്റ്റ് ഇൻഷുറൻസ് ആണ് കമ്പനി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ഈ ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഒരു തെഫ്റ്റ് നടന്നാൽ അവര് കമ്പനി ഇൻഷുറൻസ് കൊടുക്കുകയാണ് 2 വർഷത്തെ. അങ്ങനത്തെ ഒരു ബ്രാൻഡുള്ള ലോക്കാണ് വെച്ചേക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മികച്ച രീതിയിലാണ് ഈ വീട് പണിതിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീട് വന്ന് കാണാൻ ശ്രമിക്കുക. നേരിട്ട് കണ്ട് ആ ഒരു വീടിൻ്റെ ക്വാളിറ്റി വിലയിരുത്തുക. ഇതുപോലൊരു വീട് സ്വന്തമാക്കാനുള്ളൊരവസരം ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. ഗുഡ് ബൈ.